എങ്ങനെയുണ്ട് മോളെ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ അമ്മേ? ഇത് ലക്ഷ്മി മോള് സെലക്ട് ചെയ്തതാ. ഡ്രസ്സായാലും ആഭരണമായാലും ലക്ഷ്മി മോളുടെ സെലക്ഷൻ ഒരിക്കലും പാഴാവില്ല. നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കിഷ്ടായോ? ഞാനെന്ത് പറയാനാ, എല്ലാം അമ്മയുടെ ഇഷ്ടമല്ലേ. ഇപ്പോഴും നിന്റെ മനസ്സ് മാറിയിട്ടില്ലല്ലേ. ഈവൻ ഇപ്പോഴും കല്യാണത്തിന് താല്പര്യമില്ല, അതുകൊണ്ടാ. എന്തിനാ താല്പര്യമില്ലാത്ത നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണേ? കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു കല്യാണം കഴിക്കണ്ട, അതൊരു തെറ്റാണോ? റോങ് സൈഡ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യോ, അതിനെന്തിന് പുറത്തുനിന്ന് ഒരാൾ കയറി ഇടപെടുന്നത്? പുറത്തായിരുന്നെങ്കിലും ഞാൻ ഇപ്പൊ അകത്താണല്ലോ. നിർത്തേ, ഇത് ഞാൻ തീരുമാനിച്ച കല്യാണമാണ്. ഇവന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കല്യാണം ഞാൻ നടത്തും. ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ആ നിക്കുമോളെ, ഒരു നല്ല കാര്യം പറയാൻ പോവല്ലേ, അപ്പൊ നീ കൂടെ ഇവിടെ ഉണ്ടാവണം. എന്താ ചേച്ചി, കല്യാണത്തിന്റെ നാളും മുഹൂർത്തമൊക്കെ കുറിച്ചോ? ഇല്ല പപ്പി, മുഹൂർത്തം കുറിക്കുന്നതിന് മുമ്പേ ഒരു ചടങ്ങ് ഇവിടെ നടത്താനുണ്ട്. ചടങ്ങോ? എന്ത് ചടങ്ങ്? കല്യാണത്തിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ താലിമാല നമ്മുടെ പൂജാമുറിയിൽ വരുന്ന പൗർണമി നാൾ വരെ വെച്ച് പൂജിക്കണം. എന്നും രാവിലെയും വൈകിട്ടും സൂര്യനും ജൂലിയയും ചേർന്ന് താലിമാലയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഇതാണോ ചടങ്ങ്? ഞാൻ കരുതി സദ്യയും ആഘോഷമൊക്കെ ഉള്ളൊരു ചടങ്ങായിരിക്കുന്നു. അല്ല, ഞാനങ്ങനെ കരുതിയത് തെറ്റാണോ? ഇന്ന് തന്നെ ഈ താലിമാല പൂജയ്ക്ക് വെക്കണം. എന്താ, ഞാൻ പറഞ്ഞതുപോലെ രണ്ടാളും വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കില്ലേ? അങ്ങനെ ചെയ്യാമേ. സൂര്യന് താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇവനെ കൊണ്ട് ഞാനത് ചെയ്യിച്ചോളാം മോളെ. നിത്യവും താരിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവന്റെ മനസ്സ് മാറിക്കോളും. മോൾ ഇതിപ്പോ ഷെൽഫിൽ കൊണ്ടു വയ്ക്കാം, വൈകുന്നേരം എടുത്ത് പൂജാമുറി വയ്ക്കാം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ വീട്ടിൽ നിന്റെ സ്ഥാനം ഞാൻ നേടിയെടുക്കും. ജാനകി, 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 നിന്റെ വീട്ടിലാകെ പ്രശ്നാ. ദേവരാജന്റെ ആൾക്കാർ കാശ് ചോദിച്ചു വന്ന് ബഹളം വെച്ചു. അവര് മാമനെ ഉപദ്രവിച്ചു. അച്ഛനെ തൊട്ടവന്റെ കൈ വെട്ടി ഞാൻ. Thank you.
പപ്പി, നീ ഈ താലിമാല ജൂലിമോളുടെ കയ്യിലേക്ക് കൊടുക്ക്. ജൂലിയെയും സൂര്യനും ചേർന്ന് മാല വിളക്കിനെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ. മോളുടെ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളല്ല ഇവിടെ നടക്കുന്നത്. അതിന് മോക്കെന്തെങ്കിലും? ഏയ്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനല്ലേ. സ്നേഹം തന്നെയാണല്ലോ ദൈവം. ഇവിടെ എല്ലാത്തിലുപരി അമ്മയുടെ സന്തോഷം എനിക്ക് വലുത്. അതിനുവേണ്ടി ഞാൻ ഏത് ആചാരത്തിനൊപ്പം നിൽക്കും? ഇതിങ്ങനെ കണ്ണിന്റെ മുമ്പിലിരുന്ന് തിളങ്ങണ കാണുമ്പോ അടിച്ചോണ്ട് പോകാനത്. എല്ലാ ദൈവങ്ങളും ഒന്നും തന്നെയാ മോളെ. പപ്പി, അത് ജൂലിമോക്ക് കൊടുക്ക. ഇനിയും ജൂലിയയും സൂര്യനും ചേർന്ന് ഇത് വിളക്കിനെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം. സൂര്യ, നീ പിടിവാശ കാണിക്കരുത്. നീ ജൂലിയയും കൂടി താലം വിളക്കിന്റെ മുന്നിൽ വെക്കണം. അമ്മേ, എന്നെ ഇതിനൊന്നും നിർബന്ധിക്കരുത്. ഇത് തന്നെയല്ല ഞാനും നേരത്തെ പറഞ്ഞത്. ലാലു, നീ ഇവനെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. സൂര്യ, നീ ഇതങ്ങോട്ട് പിടിച്ചു പിടിക്കടാ. ഇനി അത് വിളക്കിന്റെ മുന്നിൽ വെച്ചേ. ആ, ഇനി രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചേ. ഇനി പൗർണമി വരെ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പൗർണമി ദിവസം ഈ മാല ഇവിടുന്ന് എടുക്കുന്നത് വരെ ജൂലിയായി സൂര്യനും ഒരു മുറി കഴിയാൻ പാടില്ല. രണ്ടുപേരും രണ്ടിടത്ത് വേണം കിടക്കേണ്ടത്. അങ്ങനെയാ ജ്യോത്സ്യം പറഞ്ഞേക്കുന്നത്. സാരല്ലമ്മേ, ഞാൻ വേറൊരിടത്ത് മാറിക്കിടന്നോളാം. നീ അതാണല്ലോ ആഗ്രഹിച്ചതും. എടാ, ഇതൊക്കെ ഈ പൂജ കഴിയുന്നിടം വരെ ഉള്ളൂ, അല്ലേ ചേച്ചി? അതെ. എടാ മോനെ, നിന്നെ ഇവളെയും കൂടി ഞങ്ങൾ പൂട്ടിക്കെട്ടിയിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. ചടങ്ങ് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. എന്നാ ഞാൻ പോട്ടെ. ഞാനും അങ്ങോട്ട് പോട്ടില്ല അമ്മ. ചില നേരത്തെ പോത്തിന്റെ കൂട്ടുള്ള ഇവന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുക്കണം മോളെ. മോള് വിചാരിച്ച എല്ലാം നടക്കും. സന്തോഷമായില്ലേ? അങ്ങനെ എല്ലാ കാര്യത്തിനും തീരുമാനമായല്ലോ അല്ലേ. എന്താണേലും താലി പൂജിക്കാൻ പോവാ. ഇനി അധികം വൈകാതെ തന്നെ നാളെ മുഹൂർത്തം കുറിച്ച് നിന്റെ കല്യാണം നടത്തും. ഇല്ല, ഈ കല്യാണം നടക്കില്ല. എത്ര റിസ്ക് എടുത്തിട്ടായാലും കല്യാണം ഞാൻ മുടക്കും. അതിന് പറ്റൂ? എന്താ, നിനക്കിപ്പോ കോൺഫിഡൻസ് ഇല്ലേ? കല്യാണം മുടക്കാൻ കൂടെ നിൽക്കാൻ ഏറ്റ ആളല്ലേ നീ. അതെ, ഏറ്റു അല്ല, അതൊരു തെറ്റാണോ? അപ്പൊ നീ കൂടെ നിൽക്കില്ലേ? അളിയാൻ ഞാനുണ്ട്, കൂടെ നിൽക്കാം. എങ്കിൽ നീ പറയൂ, ഈ കല്യാണം എങ്ങനെ മുടക്കും?
എടാ പറയടാ, ഈ കല്യാണം എങ്ങനെ മുടക്കാൻ പറ്റും? മുഹൂർത്ത നേരത്ത് നീ അവിടെ ചെല്ലാതിരുന്നാ പോരെ. എവിടേക്കെങ്കിലും മുങ്ങണം. മുങ്ങാൻ പിന്നെ നിന്നെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. താലി കെട്ടാൻ ചെറുക്കുന്നില്ലാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് കല്യാണം മുടങ്ങൂലോ. അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിൽ നിനക്ക് പകരം വേറെ ആരെയെങ്കിലും കൊണ്ട് ജൂലിയുടെ കഴിച്ച് താലി കെട്ടിക്കോ. അപ്പോഴും നീ രക്ഷപ്പെട്ടില്ലേ. എടാ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. എന്നാ പിന്നെ നമുക്ക് അടുത്ത വഴി നോക്കാം. പറ എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ കമ്പ്യൂട്ടറൊന്നും അല്ല, സ്വിച്ചിട്ട വഴി ഐഡിയ വരാൻ അതിനൊക്കെ സമയം വേണം. എടാ നീയൊന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് പൊളിക്കാം. ഏതായാലും താലി പൂജ കഴിയാതെ കിട്ടു നടക്കൂല്ലോ. പൂജയൊക്കെ നടക്കട്ടെ, അതിനിടയ്ക്ക് നമുക്കൊരു വഴി ഉണ്ടാക്കാം. എൻ്റെ ഒറ്റ കൂട്ടുകാരനായി പോയല്ലേ, വഴി കളയാൻ പറ്റുമല്ലോ. അല്ലടാ ജൂലിയെ കെട്ടി എന്ന് എനിക്കെന്നെ കുഴപ്പം. അല്ല വേണ്ട, കെട്ടണ്ട, കെട്ടേ വേണ്ട, പോരെ. എടാ എനിക്ക് അവളെ ഇഷ്ടമല്ല, കാണുമ്പോ തന്നെ കലിയാ വരുന്ന. അമ്മ നിർബന്ധിച്ചോണ്ട്, അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയതുകൊണ്ട് അതുകൊണ്ട് മാത്രമാ അവൾ ഇവിടെ കഴിയുന്നത്. അതാ ഞാനും ആലോചിച്ചത്. അല്ലെങ്കിൽ അളിയന്റെ സ്വഭാവം അതായിരുന്നല്ലോ. കാര്യം കഴിഞ്ഞാൽ ഏത് പെണ്ണിനെയും അനായാസം ഒഴിവാക്കുന്നതാണല്ലോ അളിയന്റെ ശീലം. അല്ല ജൂലിയുടെ കാര്യത്തിൽ മാത്രം ഇതെന്ത് പറ്റി? അബദ്ധം പറ്റിപ്പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും അവള് എന്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, ഒഴിവാക്കിയ തീരൂ. നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി കുറച്ചു ദിവസത്തേക്ക് അവളുടെ കൂടെ ആ മുറിയിൽ കഴിയണ്ടല്ലോ. അത് വലിയ സമാധാന. ജൂലിയ, എത്ര വാശി പിടിച്ചാലും നീ എന്റെ ഭാര്യയാവാൻ പോകുന്നില്ല. നമ്മൾ തമ്മിൽ ഒരു ജീവിതവും ഉണ്ടാവില്ല. കാശി തരാന്ന് താൻ പറയാൻ തുടങ്ങിട്ട് കുറെ നാളായി. ഇനി കാശ് വേണ്ട, പകരം തന്തേ മോളും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. അതാ മുതലാളിയുടെ കൽപ്പന. ഇനി ഉപദ്രവിക്കരുത്, ഞാൻ എന്റെ മോളെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? കുറച്ചുകൂടി സാവകാശം തരണം. പറ്റില്ല, ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. നീ ഒന്നേ എന്താ എന്താ നാട്ടുകാരെ കൂടെ നിർത്താൻ പറ്റിയ അവസരം. ഈ പ്രശ്നത്തിൽ ഇടപെട്ട നീ പിന്നെ നാട്ടുകാരെ മുമ്പിൽ ഹീറോ ആയ. എടാ സംഭവം ശരിയാ, പക്ഷെ ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായം നമുക്കറിയില്ലല്ലോ. എടേ ന്യായം ആരുടെ ഭാഗത്തായാലും ഒരാളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? നീ അത് തടയണം, അത്രയോ. പോവാൻ പറഞ്ഞ പോവില്ലല്ലേ. ആരാ എന്റെ അച്ഛനെ ഉപദ്രവിച്ചത് പറയടാ. അച്ഛന്റെ ദേഹത്ത് കൈവച്ചത് ആരാ? ഞങ്ങള് മൂന്ന് പേരും തല്ലി. വേണ്ടി വന്നാ ഇനിയും തല്ലും, കണ്ണോ? ധൈര്യം ഉണ്ടെങ്കി ഇനി അച്ഛന്റെ തൊട്ട് നോക്കടാ, തൊട്ടറിഞ്ഞ് ഞാൻ താഴെ ഇടും. കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പലിശ സഹിതം തിരിച്ചു തരും, പക്ഷെ അതിന്റെ പേരിൽ വീട്ടിൽ കയറിവെന്ന് തോന്നിയ ദിവസം കാണിക്കാന്ന് ആരും കരുതണ്ട. ഞങ്ങളെ എതിർത്ത് ഇവിടെ ജീവിക്കാന്ന് നീയും കരുതണ്ട. അള മുട്ടിയ ചേരിയും കടിക്കും, അങ്ങനൊരവസ്ഥയിലാ ഞാൻ. മര്യാദക്ക് പോകാൻ
മിടുക്കി നമ്മൾ ഇടപെടേണ്ടി വന്നില്ല, അവള് തന്നെ പ്രശ്നം തീർത്തു. അവന്മാരിപ്പോ സ്ഥലം വിടും. അങ്ങനെ തീർന്നാ നമ്മുടെ കാര്യം നടക്കില്ല. നീ ഇടപെട ഹീറോയാവ്. എടാ ഈ പ്രശ്നം തീർന്നടാ, അല്ലെങ്കിൽ നട്ടലുള്ള പെണ്ണൊരുത്തി ചങ്കൂറ്റത്തോടെ മുന്നിൽ നിന്നാ ഇത്തരം ഊച്ചാളികളുടെ മുട്ടു വരയ്ക്കും. അപ്പൊ പ്രശ്നമില്ലാത്തയാണ് നിന്റെ പ്രശ്നം. വീണ്ടും പ്രശ്നം ഞാനിപ്പോ ഉണ്ടാക്കി തരാം. നിന്നെ ഉപദ്രവിക്കാൻ മുതലാളി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പോവുക. പക്ഷെ നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ തിരിച്ചു വരും. നിക്ക്, നിന്നേക്ക് കാത്ത്, ഈ വെട്ടുകത്ത് ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ നശിപ്പിച്ച വീട്ടു സാധനങ്ങളുടെ കാശ് കൊടുത്തിട്ട് പോയാ മതി. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഈ നിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടി അവളെ അച്ഛനെ വിട്ടിട്ട് ഉപദ്രവിച്ചിട്ടും ഒരാളും മിണ്ടിയില്ല. പക്ഷെ ഞാനിതിങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോ. നഷ്ടപരിഹാരം നിനക്ക് തന്നാ മതിയോ? എന്നാ എന്നാ കയ്യാങ്കളി വേണ്ട, നിങ്ങൾ ചെല്ല്. അവര് എനിക്കറിയില്ല. ആ വെട്ടത്തിൽ നിന്ന് വരുമോ? ഓടാ. താങ്ക് യു. പോടാ 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 പോയടാ പോടാ പോടാ. മിടുക്കൻ, ഞാൻ പഠിപ്പിച്ച അടവുകളൊന്നും നീ മറന്നിട്ടില്ല. എന്താ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൈയടിക്ക്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക്. ആരും പ്രോത്സാഹിപ്പിക്കില്ല. ആ പോയവരെ പിണക്കിയിട്ടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അവരെ ദേവരാജന്റെ ആൾക്കാരാ. ദേവരാജന്റെ ആൾക്കാരോ? അതെ, സ്വന്തക്കാരെ അടിച്ചൊടിച്ചവരെ ദേവരാജൻ വെറുതെ വിടില്ല. വേഗം സ്ഥലം വിട്ടോ, അതാ നല്ലത്. നിങ്ങൾ എന്തിനാ മക്കൾ ഇതിൽ ഇടപെട്ടത്? ദേവരാജ മുതലാളിക്ക് ഞങ്ങൾ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അവര് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ ഇപ്പൊ മുതലാളിക്ക് ഞങ്ങളോടുള്ളതിനേക്കാൾ ദേഷ്യം നിങ്ങളോടായിരിക്കും. അതുകൊണ്ട് വേഗം ഈ നാട്ടിൽ നിന്ന് വെക്കോ. ആ വെക്കോ. ദേവരാജിനെ കയ്യിലെടുക്കാൻ വന്ന നമ്മള് ഇപ്പൊ അയാളുടെ നോട്ടപ്പുള്ളിയിലാ. നീ ഒറ്റ ഒരുത്തനെ മണ്ടത്തരം കാണിച്ചത് നീ അനുഭവിച്ചോ? ഇതിനെ എടാ പോവല്ലടാ.